എനിക്ക് ഒരു ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഗൗതം ജി ശശി എന്നാണ് പേര്. അപ്പൊ എനിക്ക് 100 1000 പ്രാവശ്യം ഇവിടെ വന്നാലും എനിക്ക് പേടി കാണും. അപ്പൊ എനിക്ക് ശബ്ദം, നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നീ ചെയ്ത് തുടങ്ങുമ്പോ നീ എന്നൊക്കെ ആക്ട് വന്നോളും, പേടിക്കാൻ ചെയ്യാൻ പറ്റും. അതിന് ഇതുപോലെ അസ്ഥാനത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ ഉപദേശിച്ച് മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. അപ്പം ഇപ്പം എനിക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ വണ്ടി എനിക്ക് മോട്ടിവേഷൻ എന്ന് വെച്ചറിയാമല്ലോ, മുണ്ടെടുത്ത അപ്പുമാർ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഉപദേശിച്ച് കഴിഞ്ഞാൽ അത് ഉപദേശവും കോട്ടിട്ട മാമാർ ഉപദേശിച്ചാൽ അത് മോട്ടിവേഷനാണ്. ഇതാണ് രണ്ട് വാക്ക്, രണ്ട് എല്ലാം ഒന്നു തന്നെ. അതായത് നമ്മളൊന്നും ആവാതെ ബാക്കിയുള്ളവർ നമ്മൾ ഉപദേശിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോട്ടിവേഷൻ സ്പീക്കറായി. ഇപ്പം നമുക്ക് തേച്ചോടുപ്പ് ഒരു തേച്ച പാൻറ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, മനസ്സിലായി? ഇപ്പം ഞാൻ മോട്ടിവേഷൻ പാൻ്റ് അല്ല, കാരണം എനിക്ക് സ്പീക്കർ അല്ല, കാരണം എനിക്ക് കറുത്ത ഷൂ ഇല്ല. അപ്പം എനിക്ക് പിന്നെ വേറെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഉയർന്ന ചിന്താഗതി 3 നക്ഷത്രത്തിലാണ് ഞാൻ ജീവിച്ചു പോകണം. അപ്പം എന്നെ പോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ പറയും പോലെ നീ രക്ഷപ്പെടും രക്ഷപ്പെടും എന്നാണ് എല്ലാവരും പറയണം, പക്ഷെ ആരും നമ്മൾ രക്ഷപ്പെടുന്നില്ല. അപ്പം എന്നെ ആദ്യമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചപ്പോഴാണ് കേട്ടോ. ഞാൻ വണ്ടി ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച് ഞാൻ റോഡിൽ കൂടെ പോകായിരുന്നു. അപ്പം ഞാൻ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാമുണ്ട് പുറകെ നടന്ന് ഉപദേശിക്കണം, മാമ എന്നെ കാട്ടി സ്പീഡിൽ വന്ന് എന്നെ ഓവർടേക്ക് ചെയ്ത് മാമ പറഞ്ഞു, പതുക്കെ പോകണം, എന്താ ഇത്ര ഓവർടേക്ക് ചെയ്ത് പോകണം, സൂക്ഷിച്ച് പോകും, നീ പതുക്കെ പോലെ സ്പീഡിൽ പോലെ എത്താനിടത്തല്ലേ നീ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മാമ എന്നെ ഓവർടേക്ക് ചെയ്ത് വേറെ വണ്ടി ഒരു ബസ്സിന് ഓവർടേക്ക് നേരെ പോയി. എന്നിട്ട് എന്നൊരു ശബ്ദം മാത്രം 2 കിലോമീറ്റർ എൻ്റെ പോയി കേട്ടോ. സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് മാമ ഒരു ബസ്സിൻ്റെ ബാക്കിൽ അമിത വേഗം മരണത്തിന് കാരണമാകുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, അതിൽ തന്നെ ഇടിച്ച് കയറ്റി ഇപ്പോൾ കൊരിച്ചിരുന്നാണ് പോണത് മാമ. അത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു മാമ ഉണ്ട്, സ്റ്റാറ്റസ് കണ്ട് മോട്ടിവേറ്റ് ആയി മാമ ഹിമാലയ പോകാൻ, മൗണ്ടൻ ഈസ് കോളിംഗ് മീ എന്ന് പറഞ്ഞ് ഹിമാലയ കയറി പോയി. മാമൻ പോയി നേരെ പോയി, മാമൻ വീട്ടിൽ കിടന്ന് ചാക്കിനകത്ത് തുണി കയറ്റി കയറ്റി ലൂണാർസിൻ്റെ സ്ലിപ്പറിട്ട് മാമൻ പോയി എവിടെ മലയിൽ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമ ഒരു നീട്ടിയെടുത്ത് സെൽഫി ഇട്ട് ഫാമിലി ഗ്രൂപ്പിൽ, അത് ഒരു മലയുടെ സൈഡിൽ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആൻറ്റി ഇവിടെ ആഘോഷം തുടങ്ങി, ഭർത്താവ് പോയല്ലോ കയറി എന്ന് പറഞ്ഞിട്ട് ആഘോഷം തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പം കേക്ക് വെട്ടി തീർന്നത് മാമൻ വീടെത്തി. ഞാൻ പറഞ്ഞു മാമ എന്താ കയറില്ലേ, മാമ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കണം, പടം കിട്ടില്ല, ഐസ്ക്രീം കുടിച്ചാലേ പകുതി ഇപ്പോൾ വായന്ന് പദം വന്നതാണ് സംഭവം. അപ്പോൾ അത് കേട്ട് പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എണ്ണ കമ്പനിക്കാർ എൻ്റെ അച്ഛനെ വല്ലാത്ത രീതിയിൽ എൻ്റെ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അച്ഛന് 10, 12, 17 മുടിയും കൂടെ ഉള്ളൂ, മറ്റേ പിരിയും കൂടി ചേർത്ത് ഭാരമില്ലാതെ എനിക്ക് താടി മീശനി കുറവാണ്. അപ്പം അപ്പം അച്ഛനെ എണ്ണ കമ്പനിക്കാർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റുണ്ട്, 2 തുള്ളി ചേച്ചാൽ 80 മുടി വളരും എന്ന് പറഞ്ഞാൽ അച്ഛൻ പണ്ടോട്ടേ തേക്കാണ് എണ്ണ, പക്ഷേ കമ്പനി വളരണല്ല അച്ഛൻ്റെ മുടി വളരണില്ല. അപ്പോൾ എൻ്റെ അച്ഛനെ പക്ഷെ എൻ്റെ അപ്പൂപ്പനി ഇതുകൊണ്ട് ഉപകാരമുണ്ട്, കാരണം രാത്രി വീട്ടിൽ പർച്ചേസിന് ഉറങ്ങും അപ്പൂപ്പ. അപ്പോൾ ദേഹത്തെ എണ്ണ വെച്ചാറുണ്ട് അപ്പൂപ്പന് ഉപകാരമുണ്ട് കേട്ടോ. ഇപ്പം അമ്മയെക്കാട്ടും മുടി അപ്പൂപ്പനുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ അച്ഛനെ അപ്പൂപ്പനെ അമ്മയെ പറ്റി എല്ലാവരും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അമ്മയെ പറ്റി ഞാൻ പറയാം. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രാവിയാണ് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞില്ലെന്ന് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ KGF-ൽ ഒരു കൊച്ചിന് അമ്മ ഇങ്ങനെ ബന്നു കിടക്കുമ്പോൾ തട്ടി കുറഞ്ഞ് കൊച്ച് അമ്മ കൊച്ചിന് കൊടുക്കുമല്ലോ ബന്ന്, എൻ്റെ വലിയൊരു ബന്ന് വാങ്ങിച്ച എൻ്റെ അമ്മയാണ് ആദ്യം തിന്നുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പോരാളി ഞാനാണ് പറഞ്ഞത്, എൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് അച്ഛന്, തന്താനെ നാരെ നാരെ എന്ന് പറഞ്ഞു അച്ഛനാണ് ഫുൾ ക്രെഡിറ്റ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥയുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ അടുത്ത് ഒരു രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പുണ്ട്, അതിലെ മെയിൻ അഡ്മിൻ ഒരു മാമുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂട്ടി ബ്ലഡ് കൊടുക്കും, എന്നാൽ എല്ലാത്തിനും വാരി ഒഴിച്ചൊഴിച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് കൊടുക്കും, കാരണം ഇങ്ങനെ സൂചി വേടിയാണ്. പൊറാഷ് ഇങ്ങനെ ഇങ്ങനെ മാച്ച് ഇങ്ങനെ ബ്ലഡും പേഷ്യൻ്റെ ബ്ലഡ് വെച്ച് മാച്ചായി. വേറൊന്നും ഇങ്ങനെ കൊടുക്കാനേ വഴിയുള്ളൂ. അവസാനം ഡോക്ടർ കെട്ടിയിട്ട് ബ്ലഡ് കൊടുപ്പിച്ച് ഇങ്ങനെ തലയറിഞ്ഞ് വരുന്നു. 10 ml ബ്ലഡ് എടുത്തുള്ളൂ. പിന്നെ 2 കന്നാസ് ബ്ലഡ് തിരിച്ചടച്ച് ഒരു ഫ്രൂട്ടി കൊടുത്താൽ വീട്ടിൽ പറഞ്ഞു വിട്ടത്. അതേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ ജിമ്മിൽ എനിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ജിമ്മിൽ വീട്ടിൽ പോകാൻ സമയത്താണ് വാച്ച് നോക്കിയത്. ജിമ്മിന് എനിക്ക് പോയി ഭയങ്കര മസിൽ കയറാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ജിമ്മിന് പോയി. ജിമ്മിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ജിമ്മിലെ ട്രെയിനർ പറഞ്ഞു, ഡേയ് നീയൊക്കെ അടിച്ച് കയറ്റി മസിലടിച്ച് കയറ്റി സെറ്റാകും. കുറച്ച് ഇങ്ങനെ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയിരുന്നു. ആക്സിഡൻ്റ് ആയപ്പോൾ കൈയൊക്കെ എസ് ആയിപ്പോയി, ഒടിഞ്ഞ് എസ് ആയിപ്പോയി, ഈ കൈ ഇറായിപ്പോയി, കാല് എയും ബീൻസ് ആയിപ്പോയി, ഒടിഞ്ഞ് തുണ്ടായിപ്പോയി. ഇങ്ങനെ അപ്പം തന്നെ വൈകിട്ട് നേരെ വീട്ടിൽ വന്ന് 2 കിലോ ഡമ്പിളടിച്ച് അപ്പം തന്നെ റെഡിയായിരുന്നു. ഇവൻ അത് കേട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ കയറി, ഞാൻ കയറിയില്ല, ഞാൻ മോട്ടിവേഷൻ വരുന്ന ആളല്ലല്ലോ. ഇവൻ ഒരാഴ്ചയായിട്ട് ഡമ്പിൾ അടിച്ചിട്ട് കയറില്ല. അപ്പം ജിമ്മിലെ ട്രെയിനർ ആളാണ് വല്ല നട്ട്സൊക്കെ പറഞ്ഞ് തിന്നാൻ പറഞ്ഞു. പക്ഷേ വെക്കണം നട്ട്സ് എന്ന് പറയുമ്പോൾ നട്ടും ബോൾട്ടൊക്കെ തിന്നവിടെ കിടന്ന അങ്ങനെ കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെയാണ് തിന്നാൻ പറഞ്ഞത്. അപ്പം മദ്യം ആരോഗ്യത്തിന് ഹാനികരെന്ന പോലെ അമിത ഉപദേശം നമ്മുടെ ജീവിതത്തിന് ഹാനികരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഡ്രീം ഹൈ ഫോർ ദ ഗ്രേറ്റ് ടൈം. താങ്ക് യു.